മുനിയറയിൽ നിന്നും നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് രാത്രിയിൽ മോഷ്ടിച്ച് കടത്തി. മോഷ്ടിച്ച് കടത്തുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് ബസ് ബൈസൺബാലി 40 ഏക്കറിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അടിമാലി നെടുങ്കണ്ടം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് കഴിഞ്ഞ രാത്രിയിൽ മോഷ്ടിച്ച് കടത്തുവാൻ ശ്രമം നടത്തിയത്. തിങ്കളാഴ്ച രാത്രി സർവീസ് അവസാനിപ്പിച്ച മുനിയറ ഭാഗത്തായിരുന്നു ബസ് നിർത്തിയിട്ടിരുന്നത്. രാത്രി 9:30 ജീവനക്കാർ അവരുടെ താമസ സ്ഥലത്തേക്ക് പോയി. പിന്നീട് രാത്രിയിൽ അജ്ഞാതർ ബസ് മുനിയറിൽ നിന്ന് മോഷ്ടിച്ച് കടത്തുകയായിരുന്നു. മോഷ്ടിച്ച് കടത്തിയ ബസ് അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് ബൈസൺവാലി 40 ഏക്കറിന് സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പാതയോരത്തെ വൈദ്യുതി പോസ്റ്റിലും മൺതിട്ടയിലും ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. ഇത് ഇന്നലെ രാത്രിയിൽ ട്രിപ്പ് തീർന്നതിന് ശേഷം മുനിയറയിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒതുക്കിയിട്ടിരുന്ന വണ്ടിയാണ്. രാത്രി ഒരു 12 മണിയോടുകൂടി ആരോ സാമൂഹിക രോഗികളുടെ വണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരികയും കുത്തുങ്കൽ വഴി മുല്ലക്കാനം വഴി വണ്ടി ഇവിടെ കൊണ്ടുവന്ന ആക്സിഡൻ്റാക്കിയതാണ്. ഒരു പോസ്റ്റ് ഡാമേജ് ആയപ്പോൾ വണ്ടി വെട്ടിച്ചതെന്ന് തോന്നുന്നു. അപ്പം പിക്കിലോട്ട് കയറിയിട്ടുണ്ട്. CCTV ദൃശ്യത്തിൽ രാത്രി 1:30 സമയത്തോടുകൂടി മുല്ലക്കാനം വഴി വണ്ടി പാസ് ചെയ്തിരുന്ന ഒരുക്കിയിട്ടുണ്ട്. ആരാന്നെന്ന് വ്യക്തമായിട്ടില്ല. പോലീസിൽ പരാതി കൊടുത്തു. അപകടത്തിൽ ബസിന്റെ മുൻഭാഗം തകർന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബസ് വന്ന വഴിയിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ അടിമാലി. പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ August 29 മുതൽ September 1 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ. സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം. വരൂ, അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ.